നമസ്കാരം. ഇന്നത്തെ സിനിമയിലേക്ക് സ്വാഗതം ഇവർക്കും. ഈ ആഴ്ച റിലീസായ ഒഴിവു ദിവസത്തെ കളി എന്ന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ സനൽകുമാർ ശശിധരനാണ് ഇന്ന് സിനിമയിൽ ഇന്ന് അതിഥിയായി പങ്കെടുക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഒഴിവു ദിവസത്തെ കളി ഒരു ജനകീയ ചിത്രമെന്ന് പറയാം. ഒട്ടനവധി പുരസ്കാരങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല മികച്ച ചിത്രം, അതുപോലെ സിൻസൗണ്ടർ അവാർഡ് കഴിഞ്ഞ വർഷം കരസ്ഥമാക്കിയ ചിത്രം തിയേറ്ററിലെ പ്രേക്ഷകർക്ക് കാണുവാനായി എത്തിയിരിക്കുകയാണ്. ഒട്ടനവധി പ്രത്യേകതകളുമുണ്ട്. സിൻസൗണ്ട്, ഉണ്ണിയാറിൻ്റെ തിരക്കഥ, ഇങ്ങനെയെത്തിയ ചിത്രത്തിന് ഈ ഒരു ചിത്രത്തിലേക്ക് ഒരു ആദ്യത്തെ ചിത്രം തന്നെ ഒരാൾക്കൊക്കെ തന്നെ ഒരു ജനകീയ ചിത്രമായി പ്രേക്ഷകരിലേക്ക് എത്തി എങ്കിൽ പോലും ഒരു ഓഫീറ്റ് ചിത്രമെന്ന രീതിയിലല്ല ജനം ഈ ചിത്രത്തെ എടുത്തിരിക്കുന്നത് തിയേറ്ററിൽ. അല്ല, ഈ ഒരു ചിത്രത്തെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു പ്രമേയത്തിലേക്ക് എത്തിയതിനെ കുറിച്ചൊന്ന് പറയാം. ഒരാൾപ്പൊക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരുപാട് തിരക്കഥകളും കഥകളും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരുപാട് 8 തിരക്കഥകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എടുക്കാതെ വേറൊരു തിരക്കഥയായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കഥ. ഇത് ഞാൻ ഉണ്ണിയോട് നേരത്തെ തന്നെ സംസാരിച്ചിരിക്കുന്നതാണ്. ഉണ്ണിയാറിനോട് നേരത്തെ തന്നെ ഈ കഥയെക്കുറിച്ച് സംസാരിക്കുന്നു. അദ്ദേഹം അത് ചെയ്യാൻ അനുമതി തരുന്നു. അങ്ങനെ അരുവിക്കര ബയലക്ഷൻ്റെ ഒരു സമയം വന്നപ്പോൾ അത് ഇപ്പോൾ തന്നെ ചെയ്യണം എന്നെനിക്ക് തോന്നി. പെട്ടെന്ന് അത് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ശരിക്കും ഉണ്ണിയാറിൻ്റെ കഥ മാത്രമേ ഉള്ളൂ, തിരക്കഥ ഇല്ല അതിൽ. തിരക്കഥ പിന്നെ ആരും എഴുതിയിട്ടില്ല. പിന്നെ ആകെ ഉള്ളത് എൻ്റെ മനസ്സിലെ പ്ലാനിങ്ങുകളാണ്. അങ്ങനെ അത് മുന്നോട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞ ഒരാൾപ്പൊക്കത്തിൻ്റെ ഒരാൾപ്പൊക്കം ശരിക്കും ഒരു ക്രൗഡ് ഫണ്ടഡ് മൂവിയായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കളുടെ കാശ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു കോ പ്രൊഡ്യൂസറായിരുന്നു ഷാജി മാത്യുവും അരുണ മാത്യുവും. അവരോട് അവരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമയുണ്ട്, ഞാനതുമായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്, അത് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് അത് ആ സിനിമ ഉണ്ടാകുന്നത്. ഈ ഒരു ദിവസത്തെ കളി കണ്ടപ്പോൾ തോന്നിയ പ്രത്യേകത, ഒരു 5 ആർട്ടിസ്റ്റ്, മധ്യവയസ്കരായ 5 പേര് ഒരു 70 ദിവസം, അത് ഇലക്ഷൻ ദിവസം ഒത്തുചേരുന്നു. അവരുടെ എന്താ ചെയ്തികളാണ് അതിലൂടെ പറയുന്നത്. എന്നിട്ടും ഭീകരമായതല്ല, പക്ഷേ അത് സരളമായി പറഞ്ഞു പോയിരിക്കുന്നു. അതിൽ ഈ 5 ആർട്ടിസ്റ്റുകളെയും ഫോക്കസ് ചെയ്തിരിക്കുന്ന മലയാള സിനിമയിൽ ഇന്നുവരെ കാണാത്ത രീതിയിലുള്ള പുതുമുഖങ്ങൾ, അതുപോലെ ഇപ്പം നായിക അഭിജിത്ത്. അപ്പോൾ ഇത്രയും ഒരു സ്ഥിരപരിചയമില്ലാത്ത, കണ്ടുപരിചയമില്ലാത്ത മുഖങ്ങളെ വെച്ച് ചെയ്യുമ്പോഴുള്ള എഫർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് സത്യത്തിൽ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. എൻ്റെ ഒരു എനിക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു ഫ്രീഡമാണ്. അപ്പം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫ്രീഡം, ഇത് വേണ്ട എന്ന് പെട്ടെന്നൊരാളോട് പറയാൻ വേണ്ടി, അത് വേണ്ട, അത്രയും ചെയ്യണ്ട, അല്ലെങ്കിൽ നമുക്കത് രണ്ടാമത് ചെയ്യാം, മൂന്നാമതും ചെയ്യാം എന്ന് പറയാനുള്ളൊരു ഫ്രീഡം. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമുക്കിപ്പോൾ നമ്മൾ ഇന്നത് വേണം എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നൊരവസ്ഥ ഒഴിവാക്കുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ എനിക്ക് ചില എന്താണ് ഒരു നിർബന്ധമുണ്ട്. അപ്പോൾ ആ നിർബന്ധം പലപ്പോഴും ഒരുപാട് പരിചയമുള്ള ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ അവർ മിക്കവാറും ഇത് ഞാൻ കുറേ കാലം കൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണല്ലോ, അപ്പോൾ ഈ പുതിയൊരാൾ വന്നിട്ട് എന്നെ ആര് ഭരിക്കാൻ എന്നൊക്കെയുള്ള ചില ചെറിയ നുണങ്ങ് ഇതൊക്കെ വരുമോ എന്നുള്ളൊരു പേടിയും അതൊക്കെ എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അതൊന്നും അല്ലാതെ പുതിയൊരാളെ കിട്ടുകയാണെങ്കിൽ അയാളെ കൊണ്ട് അഭിനയിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ചിരപരിചിതരായ ബാക്കിയുള്ള ആളുകളെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അഭിനയം എന്ന് പറയുന്നത് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈഗോയെ നശിപ്പിക്കുന്നൊരു പ്രക്രിയ കൂടിയാണ്. നമ്മൾ ഇപ്പോൾ സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഈഗോയുണ്ട്. ആ ഈഗോയെ മുഴുവനും ഇല്ലാതാക്കിയിട്ടാണ് വേറൊരു എന്താണ് ഒരു നാരായണനെന്നോ അല്ലെങ്കിൽ ഗോവിന്ദനെന്നോ എന്തെങ്കിലും പറയുന്ന ഒരു കക്ഷി, അതുവരെ അയാളിലില്ലാത്ത ഒരു കക്ഷി അയാളിലേക്ക് വരികയും അതേ അയാളുടെ ഈ ഗോവിന്ദൻ്റെയോ നാരായണൻ്റെയോ രൂപഭാവം അതിനകത്ത് പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എവിടെയെങ്കിലും സനൽകുമാർ ശശിധരൻ്റെ ഈഗോ കയറി ഡൊമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അഭിനയം പതറിപ്പോവും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫിലോസഫി. എനിക്ക് ഈ ഈഗോ അങ്ങനെ ഇല്ലാത്ത, അല്ലെങ്കിൽ ആ ഈഗോയെ മാറ്റി വയ്ക്കാൻ എളുപ്പത്തിൽ പറ്റുന്ന ആളുകളെ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യം ഞാൻ ആലോചിക്കുക. ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി, ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു ആർട്ടിസ്റ്റിനെ തേടുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത് അയാൾക്ക് അയാളുടെ ലുക്കും അയാളുടെ ഒരു ഭാവമൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന ആളെ എൻ്റെ ചുറ്റുപാടും ഉണ്ടോ എന്നാണ് ഞാൻ നോക്കുക എന്ന് നിരീക്ഷിക്കാറുണ്ട്. ഈ ചിത്രം ഒരു ദിവസത്തേക്കളിൽ തന്നെ കാണാൻ സാധിച്ചത് ഒരു ആർട്ടിസ്റ്റുകൾക്ക് നല്ല ഫ്രീഡം കൊടുത്തതെന്ന് മനസ്സിലാവുന്നു. കാര്യം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റിൻ്റെ അകമ്പടി ഇല്ലാതെ തന്നെ തിരക്കഥയിൽ ഓരോ സീൻസും, പ്രത്യേകിച്ച് ആ മദ്യപാന സീൻ ആ ഡൈനിങ് ഹാളിലിരുന്ന് പറയുന്നതും
നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഹോളിഡേയിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്ത് വരച്ച് കാരണം. പ്രത്യേകിച്ച് ഒരു സ്ക്രിപ്റ്റ് ഇല്ലാതെ തന്നെ ഇവർ പറഞ്ഞു കൊണ്ട് എനിക്ക് തോന്നുന്നു ഇംപ്രൂവൈസേഷൻ സഹായത്തോടു കൂടിയാണോ അവർ തന്നെ അവരുടേതായ മാനസവും മനോ അതെ അതെ ഞാൻ എനിക്ക് വേണം ഫ്രീഡം എന്ന് പറയുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും ഫ്രീഡം ആവശ്യമാണ് എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. കാരണം നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും ഒരു ഉള്ളിൽ പിന്നെ ഉള്ള ആർട്ട് പുറത്തു വരുന്നതിന് ഒരു അടപ്പുണ്ട്. അതായത് ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അയാൾ എന്ത് വിചാരിക്കും എന്ന് തോന്നുന്ന നിമിഷം അതെ അതെ ഒരു പേടി. നമ്മൾ സഭാകമ്പം എന്ന് പറയുന്നത് പോലെ സഭാകമ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സഭയിലുള്ള ആളുകൾ എന്ത് എന്നെ കുറിച്ച് കരുതും ഏത് രീതിയിലെടുക്കും എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീനിയസിനെ മുറുക്കിയാണ് ചെയ്യുന്നത്. അയാളുടെ കഴിവിനെ പുറത്തു വരാൻ സമ്മതിക്കാതെ അതിനെ ഒന്ന് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സഭാകമ്പം അല്ലെങ്കിൽ വേറെ ആൾ എന്ത് വിചാരിക്കും എന്നുള്ള സംഗതി ഞാൻ അത് അങ്ങനെ മാറ്റും. അത് അപ്പോൾ അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് വളരെയധികം സ്വാതന്ത്ര്യം വരും. അപ്പോൾ അയാൾ എന്തും പറയാൻ തയ്യാറാവും എന്തും ചെയ്യാനും എന്തും കാണിക്കാനും തയ്യാറാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. പിന്നെ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയും വേണ്ട ഇത്രയും മതി എന്നൊക്കെയുള്ള രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാണ് പിന്നെ എൻ്റെ ഒരു രീതി. ഈ ഉണ്ണിയാറിൻ്റെ രചന എന്ന് പറയുമ്പോൾ അദ്ദേഹം രചിച്ച പോലെ തന്നെയായിരുന്നു അതോ ലൊക്കേഷൻ വന്ന് ഈ പുതുമുഖ ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യുമ്പോൾ അവരുടേതായ രീതിയിൽ ചെയ്യാൻ അനുവദിച്ചു എന്ന് പറഞ്ഞു? അപ്പം കഥയിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നിട്ടുണ്ടോ? കഥയിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വന്നിട്ടില്ല, പക്ഷേ കഥയിൽ നിന്ന് ഒരുപാട് കഥയിലേക്കാളും ഒരുപാട് അഡിഷൻസ് വന്നിട്ടുണ്ട്. കഥ എന്ന് പറയുന്നത് ഒരു സ്കെലിട്ടൺ മാത്രമാണ്. അപ്പോൾ ആ സ്കെലിട്ടൺ നിന്ന് നമ്മൾ ഒരുപാട് ആഡ് ചെയ്യും, ഫ്ലഷ് ആഡ് ചെയ്യും അതിനകത്ത്. പക്ഷേ അപ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ ആഡ് ചെയ്യുന്ന ഫ്ലഷ് മുഴച്ചു നിൽക്കുമ്പോഴാണ് കഥ നശിച്ചു എന്നൊക്കെ പറയുന്നത്. കഥ എടുത്തിട്ട് സിനിമ എടുത്ത് നശിപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് ഈ നമ്മൾ ആഡ് ചെയ്യുന്ന സംഗതികൾ അതിനകത്ത് മുഴച്ചു നിൽക്കുകയും കഥയുടെ ഒരു ക്യൂട്ട്നെസ്സിനെ ഇല്ലാതാക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് അത് സംഭവിച്ചിട്ടില്ല എന്നാണ്. പിന്നെ അദ്ദേഹം ഉണ്ണിയാർ സിനിമ കണ്ടു, പിന്നെ നട്ടകരെല്ലാം സിനിമ കാണുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് അത് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിലുള്ള വസ്തുതകൾ എടുത്തുകൊണ്ടുള്ള ചിത്രത്തിൽ നിഴലിച്ച് കാണുന്നു. അപ്പോൾ അത്തരം സൗണ്ട് വരാൻ സിൻ സൗണ്ട് എടുത്തപ്പോൾ തന്നെ ഒരു ഒറ്റപ്പെട്ടൊരു മേഖലയിൽ ഷൂട്ടിന് വേണ്ടി തിരഞ്ഞെടുക്കുകയായിരുന്നു ടി ബി. പിന്നെ പുഴകളുടെ ആ കഥയ്ക്ക് ശരിക്കും അങ്ങനെ ഒരു ഏരിയ ഇല്ല. കഥയിൽ പറയുന്നത് നഗരമധ്യത്തിൽ ഉള്ള ഒരു ലോഡ്ജ് മുറിയാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ അതിനെ ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ നഗരമധ്യത്തിൽ നിന്നും അതിനെ മാറ്റി കാടിനുള്ളിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു ചെയ്ത്. അത് നമ്മുടെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു വന്യതയും ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഈ ഇത്രയും ഒഴിഞ്ഞ ഒരു കാടിനുള്ളിലുള്ള ഒരു റെസ്റ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനത് അങ്ങോട്ട് കൊണ്ടുപോയത്. അത് സിൻ സൗണ്ടിന് വേണ്ടി ഇപ്പോൾ നഗരമധ്യത്തിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ സിൻ സൗണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പുറത്തപ്പുറത്തും സംസാരിക്കുന്ന ആളുകളുടെ ശബ്ദം ഒന്നും നമുക്ക് പ്രശ്നമില്ല. ബസ് പോകുന്നതോ പിന്നെ അവിടെ ഇലക്ഷൻ ദിവസത്തെ മഴയും കാണിക്കുന്നു. അതെ അതെ അതുകൊണ്ട് അതെ അതെ അതുകൊണ്ട് അതൊന്നും സിൻ സൗണ്ട് എന്ന് പലരും വിചാരിക്കുന്ന പോലെ സിൻ സൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സംസാരിക്കുമ്പോൾ അപ്പുറത്ത് സംസാരിക്കുന്ന ആളുടെ ശബ്ദം കേൾക്കുന്നതും അതിൽ പെടുന്നതാണ്. അത് പ്രകൃതിയിലുള്ള എല്ലാ ശബ്ദങ്ങളും കിളി ശബ്ദം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഒരു മനുഷ്യൻ അപ്പുറത്തിരുന്ന് അയാളുടെ ഫോണിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം ചിലർ പറയും കാക്കയെ വെടിവെച്ച് ഓടിക്കാൻ വേണ്ടി തോക്കും കൊണ്ട് നിൽക്കുന്ന പരിപാടിയാണ് സിങ് സൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു അത്രയും തീവ്രവാദിയല്ല ഞാൻ. നമുക്ക് സിങ് സൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം വരുന്ന ഒരു സംഗതിയാണ്. ഈ ഒരു ദിവസക്കളി എന്ന ചിത്രം കണ്ടപ്പോൾ ഷാഷി കപൂറിനെ പോലെ ഒരു സംവിധായകൻ്റെ ബാനറിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം യുവജനങ്ങൾ ഒരു കാണുവാനും കയറുന്നുണ്ട്. ഈ പ്രതികരണങ്ങൾ ലഭിക്കുന്ന ഒരു തലമുറയാണ് മദ്യത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങ് മദ്യാസക്തിയിൽ പോകുന്ന ഒരു കൂട്ടം യുവാക്കളുടെ യുവാക്കളുടെ മദ്യവസ്കരുടെ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് നെഗറ്റീവ് സെൻസിൽ എടുത്തതായിട്ടോ ആരെങ്കിലും വിമർശനങ്ങൾ വന്നിരുന്നോ എങ്ങനെയാണ്? പക്ഷേ അതിൻ്റെ ക്ലൈമാക്സ് ടോട്ടലിൽ എന്താണ് പറയുന്നതെന്ന് സിനിമ മൊത്തം കാണുമ്പോൾ മനസ്സിലാകും. പക്ഷേ അതിൻ്റെ തുടക്കത്തെക്കുറിച്ച് വിമർശനം അതായിരുന്നു ഇതുവരെ ഇല്ല. കാരണം
സിനിമയുടെ രാഷ്ട്രീയത്തെ പറ്റിയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കുറിപ്പുകളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഓൺലൈനിലും ഓഫ്ലൈനിലും ഒരുപാട് എഴുത്തുകൾ കാണുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഒന്ന് രണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതിയിൽ വന്നിട്ടുള്ളത്, ഇത് ഞാനിനി ഒരിക്കലും മദ്യപിക്കാൻ പോവില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള, അതായത് വളരെ ഡയറക്റ്റായിട്ട് വളരെ ലൗഡായിട്ടുള്ളൊരു എന്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ സിനിമ കൊടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് ചെയ്തതാണോ അതോ അവർ അവിടെ നിന്ന് വായിച്ചെടുത്തതാണോ എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യം. അതുകൊണ്ട് ഇത് മദ്യത്തെ ഏതെങ്കിലും രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ പറയുന്ന ഒന്നും തന്നെ ഒരു സിനിമയിലൂടെ നമുക്ക് എന്തിനെയെങ്കിലും പ്രോത്സാഹിപ്പിക്കുകയോ എന്തിനെയെങ്കിലും വേണ്ടി ബാധിക്കുകയോ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അത് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെയാണെങ്കിൽ അതൊരു പരസ്യ ചിത്രമാവും. അപ്പോൾ ഇതൊരു സിനിമയായിരിക്കുന്നിടത്തോളം കാലം അതിനകത്ത് പറയുന്നതിനൊക്കെ ഒരു കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ സിനിമ മൊത്തം ഒരു ഡിറ്റാച്ച്മെൻറ്റിൽ നോക്കിക്കാണുന്ന രീതിയിലാണ് ആ സിനിമ മുഴുവനും കാണാൻ അറിയാൻ പറ്റുമല്ലോ. കണ്ടാൽ ഒരു ക്ലോസ് പോയിട്ടില്ല, വളരെ ദൂരെ നിന്ന് വളരെ സൈലന്റ് ആയിട്ട് മിക്ക ഷോളിലും ഒറ്റ ഷോളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രത്യേകത ഒന്നും ഇല്ലാത്ത ഡയലോഗിൽ അങ്ങനെ കൊടുക്കണ്ടെന്നുള്ളത് വെച്ചിട്ടാണോ ക്യാമറമാനുമായിട്ട് അങ്ങനെ അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ്. അതായത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത് വെറുതെ എന്താണ് സമയം പോകാൻ വേണ്ടിയെന്ന പോലെ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പതിയെ 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 ആ ജീവിതത്തിലേക്ക് കടന്നു കയറുന്ന ഒരു രീതിയിലാണ് ആ സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ അതിൻ്റെ ഒരു 6 മിനിറ്റ് ദൈർഘ്യമുള്ള ഒറ്റ ഷോട്ടുണ്ട്, മദ്യപിക്കുന്ന ഒരു ഷോട്ട്. അപ്പോൾ അത് പലരും പറയുന്നുണ്ട് അത് ബോറടിക്കും. ശരിക്കും അതെ, ശരിക്കും അത് ബോറടിക്കണം. ശരിക്കും അത്രയും ബോറാണ് നമ്മൾ നിത്യജീവിതം. അത് ഒന്ന് മാറി നിന്ന് നോക്കിയാലേ അറിയാവൂ എത്രമാത്രം ബോറിംഗ് ആണ് നമ്മൾ ഈ കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ. അപ്പോൾ അതും വേണം, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സബ്ജക്റ്റിന്റെ കണ്ടന്റ് അതായത് കൊണ്ടാണ് ആ ഒരു വിഷയം വന്നത്. അതെ, നിലവിലെടുത്തത്. അതെ, ഈ ഒരു ഒഴിവുസ്തക്കളി എന്ന ചിത്രത്തിന് മുമ്പ് തന്നെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന വണ്ടി ജനശ്രദ്ധ ആകർഷിച്ച ജനകീയ ചിത്രം എന്ന രീതിയിൽ എല്ലാ തരം മനുഷ്യരുടെ ഇടയിലേക്കും എത്തിപ്പെട്ടൊരു വാഹനമാണ് ഇവരും. ആദ്യത്തെ ചിത്രം ഒരാൾ കൂടി തന്നെ അത് അങ്ങനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. ഞാനെടുക്കുന്ന സിനിമകൾ ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന രീതിയിലുള്ള ഒരു കൊമേഴ്സ്യൽ സിനിമ പാറ്റേണിലുള്ള സിനിമകളല്ല. അപ്പോൾ ആ സിനിമകൾക്ക് ഓഡിയൻസ് ഉണ്ടോ അല്ലെങ്കിൽ അവർ തിയേറ്ററിൽ വന്ന് സിനിമ കാണുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ പലരും പങ്കുവച്ചിട്ടുണ്ട്. സമാന്തര ചിത്രമാണ്, അല്ലെങ്കിൽ ഇതൊരു ആർട്ടിസ്റ്റിക് മൂവിയാണ്, അതുകൊണ്ട് ഇതിന് ഓഫ് ബീറ്റ് മൂവിയാണ്, അതുകൊണ്ട് ഇതിന് തിയേറ്ററിൽ ആരും വരില്ല. പിന്നെ എന്തിനാണ് ഈ സിനിമ എടുക്കുന്നത്? ഓൺലൈനിൽ റിലീസ് ചെയ്തുകൂടെ? അല്ലെങ്കിൽ യൂട്യൂബിൽ റിലീസ് ചെയ്തുകൂടെ? അത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആളുകളുടെ കയ്യിൽ നിന്ന് വരാറുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ നാട്ടിൽ ശരിക്കും സിനിമ കാണുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള സിനിമയെ സമീപിക്കുന്ന ഒരു വലിയ ഓഡിയൻസ് ഉണ്ട്, വലിയ ഓഡിയൻസ് ഉണ്ട്. പക്ഷെ അത് അവർ പുറത്ത് വരാത്തതിന് കാരണം കുറേ കാലമായിട്ട് നമ്മൾ ഈ പറയുന്ന ഗുണനിലവാരമുള്ള സിനിമ എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്ന സിനിമകളിൽ പലതും അത്ര ഗുണനിലവാരമില്ലാത്തതോ ആളുകളെ പറ്റിക്കുന്ന തരത്തിലുള്ള സിനിമകളോ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അവർ തിയേറ്ററിൽ പോയി ഒന്ന് രണ്ട് തവണ നോക്കും. അപ്പോൾ എന്നിട്ട് അത് പൊള്ളയാണ് എന്ന് മനസ്സിലാവും, പിന്നെ തിയേറ്ററിലേക്ക് പോകാതാവും. പിന്നെ ഈ ഗുണനിലവാരം എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഓ ഇത് വെറും പറ്റിപ്പാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാവും. നല്ല സിനിമ എന്ന വാക്ക് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ കൊള്ളരുതാത്ത സാധനം വിൽക്കാൻ പോകുന്നതിനുള്ള ടാഗായിട്ട് മാറിയ ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവർ സിനിമ കാണും. അവർ DVD വരുമ്പോൾ വാങ്ങിയിട്ട് കാണുകയോ അല്ലെങ്കിൽ പുസ്തകം വായിക്കുകയോ അവരുടേതായ ലൈഫ് ജീവിക്കുകയോ ചെയ്യുന്ന ആളുകളാണ് ഇവർ പലരും. ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരളത്തിൽ, ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവരിലേക്ക് ഇങ്ങനൊരു സിനിമ ഉണ്ട്, ഈ സിനിമ കാണാൻ കൊള്ളാവുന്ന സിനിമയാണ് എന്നെങ്ങനെ ഞാൻ അറിയിക്കും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ഒരാൾ പക്കം ചെയ്യുന്നത് ഒരുപാട് ആളുകളുടെ കാശ് സമാഹരിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത് ശരിക്കും ജനകീയമായിട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ആ സിനിമയെ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താണ് സിനിമ ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതും സിനിമ ചെയ്യുന്നത് സത്യത്തിൽ ഒരു 10-12 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു TVയിലോ ഇതിൽ കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ സിനിമ ചെയ്യുന്നത്. സിനിമ നൽകുന്ന എക്സ്പീരിയൻസ് ഒരിക്കലും ഒരു ചെറിയ സ്ക്രീനിൽ കിട്ടില്ല. വലിയ സ്ക്രീനിലും ജനക്കൂട്ടത്തിൻ്റെ ഇടയിലിരുന്നും കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ എന്ന കലാരൂപം
സത്യത്തിൽ മനുഷ്യനെ ഉള്ളിലേക്ക് കയറുന്നത്, അതൊരു സിനിമയ്ക്ക് മാത്രമുള്ള ഒരു ഇതെന്നാണ് തോന്നുന്നത്. നാടകത്തിനും ആ ഒരു ഇതുണ്ട്. നാടകം ഒരിക്കലും ഒരാൾക്ക് വേണ്ടിയല്ല അവതരിപ്പിക്കപ്പെടുന്നത്, അതൊരു ജനക്കൂട്ടത്തിന് മുന്നിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ ജനക്കൂട്ടം ശരിക്കും നാടകം കൺവേ ചെയ്യുന്ന ഇമോഷൻസ് ആ ജനക്കൂട്ടമാണ് ഏറ്റെടുക്കുന്നത്, ഒരാൾക്കല്ല അത് ഫീൽ ചെയ്യുന്നത്. ഇതേ സാധനം തന്നെ സിനിമയ്ക്കുണ്ട്. സിനിമ ഒരു ഒറ്റയ്ക്കിരുന്ന ഒരാൾ സിനിമ കാണുന്നതും തിയേറ്ററിൽ ഇരുന്നിട്ടിരുന്ന സിനിമ കാണുന്നതും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന സിനിമ കാണുന്നതും വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പലരും നിരൂപകർ പലരും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ പറഞ്ഞ അവരുടെ കമ്പ്യൂട്ടറിലിരുന്ന് സിനിമ കാണും, എന്നിട്ട് അത് സിനിമയെപ്പറ്റി ഭയങ്കര ഘോരമായ വാചകം അടിക്കും. ശരിക്കും സിനിമയെപ്പറ്റിയല്ല വാചകം അടിക്കുന്നത്, അവരൊരു ഒരു 2D വീഡിയോയെക്കുറിച്ചാണ് വാചകം അടിക്കുന്നത്. എന്നിട്ട് അവർ സിനിമാറ്റിക്കാണെന്ന്, സിനിമയെക്കുറിച്ച് സിനിമയുടെ അപ്പോസ്തലന്മാരാണെന്ന് പറയും. അതൊക്കെ വെറും പൊള്ളത്തരങ്ങളാണ്. തിയേറ്ററിൽ പോയി സിനിമ കാണാതെ വിമർശിക്കുന്നു. തിയേറ്ററിൽ പോയി സിനിമ കാണാതെ നിങ്ങൾക്ക് സിനിമയെക്കുറിച്ച് ഒരു ചുക്കും അറിയാൻ പറ്റില്ല. സിനിമ എന്താണ് സംവേദനം ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ തിയേറ്ററിൽ പോയി സിനിമ കാണണം. സിനിമയെക്കുറിച്ച് എഴുതണമെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണാതെ സിനിമയെപ്പറ്റി എഴുതാൻ പാടില്ല. അതൊരു അത് ചെയ്യുന്നത് അത് അറിയാതെ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ അതിൻ്റെ അപ്പോസ്തലനാണെന്ന് പറയുന്ന ആളുകൾ പലരും ചെയ്യുന്നത് ശരിക്കും തിയേറ്ററിൽ പോയി സിനിമ കാണാതെ എനിക്കൊരു DVD കണ്ടുള്ളതെന്ന് പറയുന്ന ആളുകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അത് ഒന്ന് മാറ്റണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ വണ്ടിയുമായിട്ട് പിന്നെ സ്ഥലങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി സിനിമ കാണിച്ചു. ഒരു 100 സ്ഥലങ്ങളിൽ നമ്മൾ കേരളത്തിൽ സിനിമ കാണിച്ചു. പലയിടത്തും ഒരു വലിയ ജനക്കൂട്ടം തന്നെ വന്നു. നാട്ടുകാർ ഒന്നാമത് ഒരാൾ പൊക്കം എന്ന് പറയുന്നത് കുറേ കൂടി ആർട്ടിസ്റ്റിക്കായിട്ട് റിജിഡായിട്ടുള്ളൊരു മൂവിയാണ്. അതിൻ്റെ സംഭാഷണങ്ങൾ ഒരു 60-70% ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ്. എന്നിട്ടും പല സ്ഥലങ്ങളിലും കൂട്ടത്തോടെ നാട്ടുകാർ വന്ന് സിനിമ കണ്ട ഒരു സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ ഓഡിയൻസ് ഉണ്ട്, കേരളത്തിൽ ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അടുത്ത സിനിമ വന്നപ്പോൾ സിനിമയുടേതായ ശരിയായ പ്ലേസിൽ സിനിമ പ്രതിഷ്ഠിക്കണമെന്നുള്ളതുകൊണ്ട് സിനിമ നേരെ തിയേറ്ററിൽ കൊണ്ട് റിലീസ് ചെയ്തു. അതുകൊണ്ട് ഒത്തിരി പ്രേക്ഷകർ കണ്ടു. തീയേറ്ററിൽ മൾട്ടിപ്ലക്സുകൾ മാത്രം ഒതുങ്ങുന്നില്ല, സാധാരണ തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഈ ഒരു ദിവസത്തെ കളി എന്ന ചിത്രത്തിന് ഒരു ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ഒരു പുരസ്കാരങ്ങളുടെ നടുവിലാണ് ഈ ചിത്രം. അപ്പോൾ ഈ ലഭിച്ച പുരസ്കാരങ്ങളെ എങ്ങനെ കാണാം? ഒരു ദിവസത്തെ കളി സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് കിട്ടി. പിന്നെ സിംഗ് സൗണ്ടിനുള്ള മികച്ച സിംഗ് സൗണ്ടിനുള്ള അവാർഡ് കിട്ടി. പിന്നെ IFFK ഒരു മലയാള സിനിമയ്ക്കുള്ള ഫിപ്രസി അവാർഡ് കിട്ടി. ഇതാണ് ഒരു ദിവസത്തെ കളിക്ക് കിട്ടിയ അവാർഡുകൾ. പക്ഷേ അതിൽ കിട്ടിയ അവാർഡുകളെക്കാളും ഞാൻ വിലമതിക്കുന്നത് ആ സിനിമ പുറത്തിറങ്ങുന്നു എന്ന് കേട്ടപ്പോൾ അതിനുണ്ടായ ഒരു സപ്പോർട്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ ഭയങ്കര പിന്തുണയുമായിട്ട് വന്നു. സിനിമ പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം തന്നെ ഒരു ഓഫ് ബീറ്റ് സിനിമ എന്ന് നമ്മൾ പറയുന്ന സിനിമയ്ക്ക് കിട്ടാത്തത്ര വലിയ വരവേൽപ്പ് ഈ സിനിമയ്ക്ക് കിട്ടുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ വളരെ വലിയ ജനക്കൂട്ടമുണ്ട്. അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്നത് ശരിക്കും ഒരു എന്താണ് ഇത്തരം സിനിമയ്ക്കൊരു ഓഡിയൻസ് ഇങ്ങനെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതാണ് ശരിക്കും അതിന് ആ സിനിമയ്ക്കുള്ള അവാർഡ്. ഇനി പുതിയ ചിത്രം ഏതാണ്? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്സി ദുർഗ എന്നുള്ള സിനിമയാണ്. അതൊരു കുറച്ച് ഷൂട്ട് ചെയ്തു, ബാക്കിയുള്ളത് അടുത്ത മാസം ഷൂട്ട് ചെയ്ത് തീർന്നു. സെക്സി എന്ന് പറയുന്നത് നമ്മൾ അശ്ലീലം എന്നുള്ളതിനേക്കാളും അത് പലതരത്തിലാണ്. അത് സെക്സി എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു സൗന്ദര്യമായിട്ട് വ്യാഖ്യാനിക്കാം, ചിലപ്പോൾ അതൊരു ക്രൂരതയായിട്ട് വ്യാഖ്യാനിക്കാം. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് നമ്മളത് ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇരിക്കും. അപ്പോൾ ഒരാൾ ഐ എം സെക്സി എന്ന് പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ പറയുന്നത്. അതേസമയം ഒരാൾ വഴി നടന്നു പോകുമ്പോൾ നമ്മൾ നീ സെക്സിയാണല്ലോ ഡി എന്ന് പറയുന്നതിൽ ഒരു ക്രൂരതയാണുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു വാക്കിനെ അങ്ങനെ അശ്ലീലമൊന്നും പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ അതൊരു ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളുടെ ഒരു അല്ലെങ്കിൽ സ്ത്രീയുടെ മേൽ നമ്മൾ ചെലുത്തുന്ന ചില എന്താണ് നമ്മുടേതായ അടിച്ചേൽപ്പിക്കലുകളുടെ ഒരു കഥയാണ് അത്. ഏതായാലും ഒരു ദിവസത്തെ കളി എന്ന ചിത്രത്തിന് എല്ലാവിധ ഭാവങ്ങളും ഒപ്പം തന്നെ സുനിൽകുമാർ ശശിധൻ എന്ന സംവിധായകനും ഞങ്ങളുടെ ഇന്ന സിനിമയിൽ വന്ന് പങ്കുകൊണ്ടതിന് സംസാരിച്ചതിന് വളരെ നന്ദിയുണ്ട്. ചിത്രം ജനകീയമായി ഇപ്പോഴും എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിരിക്കുന്നു. എല്ലാവിധ ഭാവങ്ങളും അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രേക്ഷകരോട് ചേച്ചി പറയാം. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ സിനിമ 22 തിയേറ്ററുകളിലാണ് ആദ്യമായിട്ട് റിലീസ് ചെയ്തത്. പക്ഷേ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ അതൊരു 30-35 തിയേറ്ററിലേക്ക് വർദ്ധിക്കുന്ന അവസ്ഥയാണുള്ളത്. മിക്കവാറും സ്ഥലങ്ങളിൽ നല്ല ജനത്തിരക്കുണ്ട്. ഇത് ഇത്തരം സിനിമകളുടെ ഒരു പുതിയ കാലത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സിനിമയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.
ഒരു എന്താണ് ഒരു അവാർഡ് പടം എന്നുള്ള നിലയിൽ ഇതിന് മാറ്റി നിർത്തിയിരുന്ന കാലം കഴിഞ്ഞു. കൂടുതൽ ആളുകൾ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം, സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഇത്തരം സിനിമകൾ കൂടുതൽ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ സിനിമ ഇതോടെ പൂർണ്ണമാകുകയാണ്. അടുത്ത ആഴ്ച പുതിയ റിലീസിംഗ് ചിത്രങ്ങളും ആ ചിത്രങ്ങളിലെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.